ഹലോ നമസ്കാരം, വെൽക്കം ടു മിഥുൻ കളർ ഫോക്സ്. ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുകയാണ്. ഞാനും മൈക്കുട്ടിയും കൂടെ ഇന്ന് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് പോവാണ്. മൈക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോണത്. ഫേവറേറ്റ് ടെറസ് അല്ലേ എവിടെയാ? ടെറസിലേക്ക് പോയിട്ട് നമ്മൾ കൊറേ പരിപാടികളുണ്ട് ഭായി, അല്ലെ ഭായി? മൈക്കുട്ടിയുടെ പുതിയ സൈക്കിള് കാണിക്കണ്ടേ? ഇതാണ് മൈക്കുട്ടിയുടെ പുതിയ സൈക്കിൾ. സൈക്കിളിന് പേരുണ്ടോ? ടിട്ടു സൈക്കിളാ. കൊള്ളാലുടി. അപ്പൊ നമ്മളെ വീട്ടിലത്തേക്കായിട്ട് നമ്മൾ എത്ര എത്ര കിലോ അരി? 6 കിലോ അരി വാങ്ങിച്ചു നമ്മള്, അല്ലെ? പിന്നെന്തൊക്കെയാ നമ്മള് വാങ്ങിക്കുന്നത്? ആപ്പിൾ. ഓക്കെ, ആപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, കം. ആപ്പിൾ. ഓക്കെ, ആപ്പിൾ നമ്മൾ വാങ്ങിച്ചു. ഞാൻ കുറച്ച് ബനാന. ഓക്കെ, ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കണേ, കുറച്ച് സ്നാക്സ്, പഴയ ചായയുടെ കൂടെ ഒക്കെ. അതന്നെ ഏത് സെക്ഷനിലാ വെച്ചേക്കുന്നത്? അവിടെയാണോ വെച്ചേക്കണേ? മുറുക്ക. ഓ, അത് ശരി. എത്ര രൂപയാണിത്? 1 rupee. ഓ, ഓൺലി 1 rupees. നമുക്ക് മീൻ വാങ്ങിക്കണ്ടേ? മീൻ അതെവിടെയാ? ഇതാണോ മീന്? കൊഞ്ചി ഫ്രൈ ഉണ്ടാക്കാൻ മതിയാ. ആണോ, കൊഞ്ചി ഫ്രൈ ഉണ്ടാക്കാൻ പോകണം അല്ലേ? അപ്പം കൊഞ്ചിന് എത്ര കിലോ വാങ്ങിച്ചു? കൊഞ്ച് 1 kilo കൊഞ്ച്. ഓക്കെ, അപ്പൊ ഈ സഞ്ചിക്കത്തെ കിട്ടിയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ ഈ കൊഞ്ചൊന്നും വേണ്ടേ? ആ ഫാദറിന്റെ അടുത്ത്. എന്നിട്ട് മഴയൊക്കെ എന്ത് രസമായിട്ടിരിക്കുക അല്ലേ? മഴ ഇഷ്ടമാണോ നിനക്ക്? എന്താ എന്തുണ്ടോ മഴ ഇഷ്ടമുള്ള? മഴയിൽ പിന്നെ പേപ്പർ ബോട്ട് പിന്നെ നിങ്ങളെല്ലാം കണ്ടില്ലേ മൈക്കുട്ടിയുടെ കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള കൊഞ്ചൊക്കെ നമ്മൾ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് അല്ലേ മൈ? വീട്ടിൽ പോയിട്ട് നമ്മൾ കൊഞ്ചെല്ലാം കഴുകിയെടുത്ത് നമ്മൾ നല്ല മസാലയൊക്കെ പുരട്ടി നല്ല ഫ്രൈ ചെയ്തെടുക്കും അല്ലേ? കൊഞ്ച് ക്ലീനിങ് കഴിഞ്ഞു. മൈക്കുട്ടിയുടെ സൈക്കിളില് സാധനം വെക്കാനുള്ള സ്ഥലം. ഈ സൈക്കിൾ ചവിട്ടി ചവിട്ടിയേ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആകുമ്പോഴേ നല്ല സ്പീഡായിട്ട് ചവിട്ടാൻ പറ്റും മൈക്കുട്ടിക്ക്. ഈ രണ്ട് വീലൊക്കെ എടുത്ത് കളയാം നമുക്ക്. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. മാവൊക്കെ എടുത്ത് കുഴച്ച് അതിൽ വെള്ളം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് കുറച്ച് വെള്ളം കൊച്ച് മസാലപ്പൊടി. മൈക്കുട്ടീസ് സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ അല്ലേ? കുറച്ച് ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് എടുത്ത് മുക്കി സൂപ്പർ മരമൊക്കെ കണ്ടല്ലേ? മര മരത്തിലെ ഇലകളൊക്കെ കണ്ട് അതിന്റെ കളറൊക്കെ നല്ല ആസ്വദിച്ച് ചക്കയൊക്കെ തലകീഴ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അല്ലേ? പക്ഷികൾ പറക്കുന്ന കാണാൻ പറ്റും. പിന്നെ കൊരങ്ങന്മാരൊന്നും കാണാൻ പറ്റില്ല. എവിടെയാണ് കൊരങ്ങന്മാര്? കൊരങ്ങന്മാര് സൂര്യല്ലേ കാണാൻ പറ്റുള്ളൂ. കാട്ടി വീട്ടിലൊക്കെ തുണിയൊക്കെ വിരിച്ച് അവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ അല്ലേ? നെയ്ബേഴ്സിന്റെ വീട്ടില് തുണിയൊക്കെ വിരിച്ചിട്ടേക്കണ കാണാം അല്ലേ ഉണങ്ങാൻ വേണ്ടിട്ട്. പിന്നെ എന്തെല്ലാം കാണാൻ പറ്റും? പിന്നെ എന്തെല്ലാം കാണാം? ക്രീപ്പറൊക്കെ പോയി കിടക്കണം കാണാം. കാറ്റത്തല്ലേ? കാറ്റ് നല്ല രസമായിട്ട് ആറുന്ന കാണാം. ഡാൻസ് കളിക്കുന്നല്ലേ അമ്മക്കിളികള്? കുഞ്ഞിക്കിളിക്ക് തീറ്റ കൊടുക്കുന്നുണ്ടോ? അമ്മമാര് വന്ന് കഴിക്കും കേട്ടോ. അമ്മമാര് കുഞ്ഞിക്കിളികൾക്ക് തീറ്റി കൊടുക്കണേ കാണാൻ പറ്റും. ജ്യൂസ് ഒന്നും ഇല്ലേ? എന്ത് ജ്യൂസ് ആണ്? ആപ്പിൾ ജ്യൂസ്. ഓ,
എന്റെ വയറ് നിറഞ്ഞ് ബൊമ്മയി കളർ കള്ള അപ്പൊ ആദ്യം ആര് കള സൂപ്പർ ബ്രെഡ് കഴിക്കാൻ പോണേ. ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് കാണിച്ചു തരാം. വേണ്ട വേണ്ട ബ്രെഡ് വേഗം തിന്നാം. നമ്മളിപ്പോ അടിപൊളിയായിട്ട് കഴിക്കാൻ പോവാണേ. ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഉറുമ്പുണ്ടല്ലോ. ആ കുട്ടിയുടെ പേരെന്താ? റെഡ് റൈഡിംഗ് ഹുഡ്. റൈഡിംഗ് ഹുഡ് ആ കുട്ടിയുടെ പേര്. എന്തുകൊണ്ടാണ് റെഡ് റൈഡിംഗ് ഹുഡിന്റെ പേര് വന്നത്? ആ കുട്ടി എപ്പോഴും റെഡ് ഹൂഡ് ഇടും അല്ലെ. റെഡ് ഹൂഡ് എന്ന് വെച്ചാൽ എന്താ, തലയിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. അപ്പോഴത്തേക്കും ചെന്നൈക്ക് ഒരു ഐഡിയ, അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് അമ്മൂമ്മയുടെ വേഷം ധരിച്ച് കിടക്കാം. ചെന്നൈ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ചെന്നൈ ഓടി, അയ്യോ എന്നെ കൊല്ലാവണ്ടേ, ചെന്നൈ ഓടണം കൊണ്ടും. എന്നിട്ട് അമ്മൂമ്മയും റെഡ് റൈഡിംഗ് ഹുഡും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്ന് സ്നാക്സ് ഒക്കെ ഇരുന്ന് ചായ എല്ലാം ഉണ്ടാക്കി ഉൾക്കടനും കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് അല്ലേ.